പാപത്തിൽ നിബദ്ധിച്ച മനുഷ്യൻ ദൈവവുമായുള്ളതായ ബന്ധത്തിൽ നിന്ന് വേർപെട്ട് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഈ ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിച്ചു. ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഒരു കൂടാരമുണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ കൂടാരത്തെ ദൈവം എപ്രകാരം ചമയ്ക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടു. അത് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമാണോ, ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിൻ്റെ അളവിന് ആവശ്യമായുള്ളതായ കാര്യങ്ങൾ അത് മോശയ്ക്ക് എപ്രകാരം ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. നമ്മുടെ കൂടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ സ്വാഗതം. ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നാം പഠിക്കാൻ പോകുന്നതായ വിഷയം സമാഗമന കൂടാര ശുശ്രൂഷയുടെ നിർമ്മാണത്തെക്കുറിച്ചും അത് എപ്രകാരം ദൈവം അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചുമാണ്. അത് നമ്മോടൊപ്പം ചർച്ച ചെയ്ത് പഠിക്കുന്നതിന് പാസ്റ്റർ കെ പി ചെറിയൻ നമ്മോടൊപ്പമുണ്ട്. പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. സമാഗമന കൂടാരം ദൈവത്തിൻ്റെ ഒരു കരുതലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ഒരു കൂടാരം ഉണ്ടാക്കുവിൻ, ഞാൻ അതിൽ വസിക്കാം എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അത് പൂർണ്ണമായും ദൈവഹിതപ്രകാരമായിരിക്കണം എന്ന് ദൈവനിശ്ചയമായിരുന്നു. ഇന്ന് പാസ്റ്ററോട് ഞാൻ ചോദിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അത് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമാണോ ഉണ്ടാക്കിയത്, അതോ പ്രത്യേകമായി ദൈവം ഒരു അളവ് ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിന് നൽകിയോ? നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം വളരെ പ്രധാനമായിട്ടൊരു വിഷയമാണ്. നമുക്കതിന് ഗഹനമായി തന്നെ പഠിച്ച് സാധിക്കുന്നത് കാരണം ഇതിൻ്റെ പിന്നിൽ എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മോശയോട് അരുളിച്ചെയ്ത് എനിക്ക് വസിക്കേണ്ടതിന് ഒരു തിരുനിവാസം നീ പണിയണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മോശയുടെ കണക്കും പ്രകാരമല്ല, ദൈവത്തിൻ്റെ കണക്കും പ്രകാരമാണ് എല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് ദൈവം അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം ഇത് സ്വർഗത്തിൻ്റെ മാതൃകയായിട്ടാണ് ഭൂമിയില്ലാത്ത ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ തന്നെ ആദ്യമായി മോശയ്ക്ക് കൊടുക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ദൈവിക കരങ്ങളായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ നിലനിൽക്കുന്നതെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവചനം മനുഷ്യർക്ക് നൽകപ്പെട്ടതുപോലെ തിരുവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം വന്നതല്ല എന്ന് ദൈവത്തിൻ്റെ വചനം. അതുതന്നെ. അതുപോലെ ഈ സമാഗമന കൂടാര ശുശ്രൂഷയുടെ ഓരോ ഭാഗവും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. ആ കൂടാരത്തിൻ്റെ പണിയും അതിൽ അടങ്ങിയിട്ടുള്ളതായ ശുശ്രൂഷകളും എല്ലാം ദൈവ നിർദ്ദേശപ്രകാരം മാത്രമായിരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ മാത്രമേ ദൈവം തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചുള്ളൂ. ഒരുപക്ഷെ നാം ഈ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൂടാര ശുശ്രൂഷയുടെ ഓരോ പണിയിലും ദൈവം തൽപരനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ വെളിപ്പെടുത്തി തരുന്നത് എന്തുകൊണ്ട് ദൈവം ഒരു തിരുനിവാസം ഉണ്ടാക്കണമെന്ന് പറയുവാൻ കാരണമാക്കി തീർത്തതും ഇത് മനുഷ്യൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിലായിരുന്നു. അപ്പോൾ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നതായ, താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതായ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷയുടെ ഭാഗത്ത് തിരിച്ചെത്തിക്കുക എന്നുള്ള സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതിലെന്തുണ്ട്? ദൈവം കൂടുതൽ കൂടുതൽ ശ്രദ്ധാലുവായിരുന്നു. അതിന് പ്രകാരം മാത്രമാണ് മനുഷ്യകരങ്ങളല്ല ദൈവകരങ്ങളെ തന്നെ ആയിരിക്കണമെന്ന് പറയാൻ കാരണം. തീർച്ചയായിട്ടും. ഫാസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സമാഗമന കൂടാരത്തിൻ്റെ മൊത്തമായുള്ള അളവ് എത്രയായിരുന്നു? ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മനുഷ്യമല്ല, ദൈവികമായിട്ടുള്ള കണക്കുകളാണ്. വളരെ വ്യക്തമായിട്ട്
ഇതിനെ അതിൻ്റെ അളവുകൾ ദൈവം തമ്പുരാൻ പറഞ്ഞു നൽകിയിട്ടുണ്ട്. കാരണം ആ കൂടാരം നിർമ്മിക്കപ്പെടുമ്പോൾ തന്നെ അതെപ്രകാരം ആയിരിക്കണം എന്നുള്ളത് മോശം വെളിപ്പെടുത്തിയപ്പോൾ അവിടെ പറയുന്നത് നമ്മളതിനെ സംബന്ധിച്ച് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലും അതുപോലെ എബ്രായലേഖനം 9-ാം അധ്യായത്തിലും വളരെ സുവ്യക്തമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ എൻ്റെ ചുരുക്കമെന്ന് പറയട്ടെ, ഇതിനെ 100 മുഴം നീളവും 50 മുഴം വീതിയുമായിരുന്നു ഈ പ്രാകാരം ഉൾക്കൊള്ളുന്നതായ ആ കൂടാരത്തിൻ്റെ അളവ് എന്ന് കാണുവാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ 50 മുഴം വീതിയും 100 മുഴം നീളവും. അതെ. അപ്പോൾ ഈ ഇത്രയും സ്ഥലത്തിൽ കെട്ടപ്പെട്ടതായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതായ ഒരു കൂടാരമായിരുന്നു സമാഗമന കൂടാരം. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഈ കാണുന്നതായ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ലല്ലല്ലല്ല, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും സുപ്രധാനമായ പലതും ഉണ്ട്. അവിടെ അതിനെക്കുറിച്ച് ദൈവത്തിന് വചനം പറയുന്നത് നമ്മൾ എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 2 മുതലേ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കൂടാരം ചമച്ചു. ഓക്കെ. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചവെപ്പും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. 2-ാം തെരച്ചിലേക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നുപൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്നായിട്ട് വച്ച പൊൻപാത്രവും അഹോരോൻ്റെ തണുത്തവടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കിരുപുകളും ഉണ്ടായിരുന്നു. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ ഈ സമാഗമന കൂടാര ശുശ്രൂഷ ചെയ്യപ്പെട്ടതായ കൂടാരത്തെ പറ്റിയും അതിനകത്തുണ്ടായിരുന്ന ഉപകരണങ്ങളെയും പറ്റി പറയുന്നു. വളരെ വ്യക്തമായിട്ട് പറയുന്നു. ബാഹ്യമായി നമുക്ക് മനസ്സിലാകുന്നത് സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അതിലൊന്ന് വിവരിക്കാമോ? അത് വളരെ കാരണം നമുക്കത് ഇപ്പോൾ ഈ വായിച്ച ഭാഗം തന്നെ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് പറയാം. 1-ാമത്തതിന് പ്രാകാരം എന്ന് പറയുന്നു. 2-ാമത്തെ ഭാഗം അതിന് വിശുദ്ധ സ്ഥലമെന്ന് പറയുന്നു. 3-ാമത്തെ ഭാഗം അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ മൂന്നും കൂടെ ചേർന്നതാണ് ഈ സമാഗമന കൂടാരം എന്നുള്ളതായ നിലയിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നതായ ദൈവ തിരുനിവാസത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ അടങ്ങുന്നതായ ഭാഗം എന്ന് പറയുന്നത് ഈ 100 മുഴം നീളവും 50 മുഴം വീതിയിലും നിന്നതായ ഒരു സംഗതിയാണ്. ഇതിനകത്താണ് ഇത് 3 ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് 100 മുഴം നീളവും അതുപോലെ തന്നെ 50 മുഴം വീതിയും ഉള്ളതായ ആ പ്രാകാരം അതിന് ഏകദേശം അതിൻ്റെ ചുറ്റോട് ചുറ്റും ഏതാണ്ട് 7.4 ഇഞ്ച് ഉയരത്തിലുള്ളതായ വളരെ മനോഹരമായ പഞ്ഞുനൂലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ചുറ്റ ശീലകളാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നതായ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ 3 ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലായി സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് മടങ്ങി വരാം. കണ്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ ഇതിൻ്റെ 3 ഭാഗങ്ങളെക്കുറിച്ചും തുടർന്നുള്ളതായ അതിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് മടങ്ങി വരാം. വീണ്ടും ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് തുടർന്ന് സമാഗമന കൂടാരത്തിലെ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ സമയമാണ്. പാസ്റ്റർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ 1-ാമത്തെ ഭാഗം പ്രാകാരമായിരുന്നു. ഈ പ്രാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാകാരം? സത്യത്തിൽ എന്താണ്, ഇതൊരു മുറ്റം, നമ്മുടെ നാടൻ ഭാഷ പറയുന്നൊരു മുറ്റമാണ്. എന്നാൽ ഇതിലും ചില ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രാകാരത്തിലും കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി ഒന്ന്. ഇതിൽ നമ്മൾ 1-ാമതായിട്ട് കാണുന്നത് ഇവിടെ ഈ പ്രാകാരത്തിൽ നമുക്കൊരു ഹോമയാഗപീഠം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളത് കയറി ചെല്ലുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ അളവ്, ഇതിനെല്ലാം കൃത്യമായ അളവുകളുണ്ട്. അത് തോന്നിയതുപോലെയല്ല, വളരെ കൃത്യമായിട്ടുള്ളത്. 5 മുഴം നീളവും 5 മുഴം വീതിയും, അപ്പോൾ ഒരു സമചതുരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ 4 ഭാഗത്തുണ്ട്, ആ പിന്നെ ഹോമ യാഗപീഠത്തിൻ്റെ 4 ഭാഗത്തുണ്ട്, 4 കൊമ്പുകളുണ്ട്. അതിലവരെന്ത് ചെയ്തിരുന്നു, അവിടെ നിരന്തരമായിട്ടുള്ള ദിവസേനയുള്ളതായ യാഗകർമാദികൾ
നടത്തുവാൻ തക്കവണ്ണം ഉപയോഗിച്ചിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹോമയാഗപീഠം പ്രാകാരത്തിൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് വെച്ചിരുന്നു. ഈ ഹോമയാഗപീഠം യാഗത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതെ, അപ്പോൾ അത് ദിനംതോറും ഉള്ളതായ ദിനംതോറുമുള്ള യാഗത്തിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ പ്രാകാരത്തിൽ മറ്റെന്തൊക്കെ ഉണ്ട്? പിന്നെ രണ്ടാമത് നമ്മളവിടെ കാണുന്നത് അവിടെ ഒരു താമ്രത്തൊട്ടി ഉണ്ടായിരുന്നു. താമ്രത്തൊട്ടി എന്ന് പറയുന്നത് അത് നിറച്ച ഒരു വെള്ളം നിറച്ചിട്ടിരുന്നു. ഓക്കെ, ആ കൂടാരത്തിനുള്ളിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നതായ പുരോഹിതന്മാർ അതിലെ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി അവർ ശുദ്ധി വരുത്തിയ ശേഷമായിരുന്നു അവരെവിടേക്ക് പ്രവേശിക്കുന്നത്, അടുത്ത ഭാഗത്തേക്കുള്ളതായ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതെന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ പ്രാകാരം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുറ്റമാണ്. അത് ഈ തിരുനിവാസവുമായി വേറിട്ട് നിൽക്കുന്നതായ ഒരു ഭാഗം, വേറെ സമാഗമന കൂടാരത്തിൻ്റെ അതിലെ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ പ്രാകാരത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വസ്തുക്കളുണ്ടായിരുന്നു. ഇനി തിരുനിവാസം എന്ന് പറയുന്നത് എത്ര ഭാഗങ്ങളാണ്? അവിടെ വീണ്ടും നമ്മൾ രണ്ട് ഭാഗങ്ങൾ കാണുന്നു. അതിൽ ഒന്നാമത്തതിന് വിശുദ്ധ സ്ഥലമെന്നും രണ്ടാമത്തതിന് അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നു. ഇവിടെയും വളരെ വ്യത്യസ്തമെന്ന് പറയട്ടെ, വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അവ ഓരോന്നും അതിലെ ശുശ്രൂഷകളും ദൈവം തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ളതായ പദ്ധതികളായിരുന്നു എന്നുള്ളത് നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുകയാണ്. എത്രയോ അതിശയകരമായ നിലയിലാണ് നഷ്ടപ്പെട്ടതായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ സ്വർഗം വളരെ വളരെ വിലപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ സമാഗമന കൂടാര ശുശ്രൂഷ നടക്കുന്നത് ഈ 100 മുഴം നീളവും 50 മുഴം വീതിയുമുള്ളതായ ഒരു കൂടാരത്തിലാണ്. ഈ കൂടാരത്തിന് മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഈ മൂന്നായിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം ആദ്യ ഭാഗം പ്രാകാരവും അടുത്ത ഭാഗം തിരുനിവാസം എന്ന് പറയുന്നതായ രണ്ട് ഭാഗങ്ങൾ അടങ്ങുന്നതാണ്. അതെ, അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ അടങ്ങുന്നതിൽ ഒരു ഭാഗം വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നു. ഈ വിശുദ്ധ സ്ഥലത്തിലെ ഉപകരണങ്ങളെ കുറിച്ച്, അവിടെ ഉപകരണങ്ങളുണ്ട്, അവിടെ പിന്നെ വളരെ പ്രധാനപ്പെട്ടതായ 3 ഉപകരണം സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മുടെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതായ ഭാഗത്തോടെ പറയുന്നത് അവിടെ 1 ധൂപകലശവും 2 അത് നിർമ്മിക്കപ്പെട്ടത് മുഴുവനും അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് മേശ, കാഴ്ചയപ്പം, അതുപോലെ തന്നെ നിലവിളക്ക്. അതിനെ വിശദീകരിക്കുമ്പോഴേ ഈ ധൂപപടം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിരന്തരം അവിടെ നിന്ന് ഉയർന്നതായി അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ മേശയും കാഴ്ചയപ്പും നിത്യവും അവിടെ എന്തുണ്ടായിരിക്കണമായിരുന്നു? കാഴ്ചയപ്പം സ്ഥാപിക്കപ്പെടണമായിരുന്നു. അത് നമ്മൾ കാണുന്നത് പുതിയ നിമിത്തത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ നുറുകപ്പെട്ട ശരീരത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ മനുഷ്യന് വേണ്ടിയുള്ള അവൻ്റെ ഇത് പിന്നെ യാഗത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്ന നിലവിളക്ക് അത് ഒറ്റ 7 തണ്ടന്മാരിൽ ഒറ്റ ഇതിൽ വാർത്തെടുത്തിട്ടുള്ളതായ നിലവിളക്കായിരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ പ്രത്യേകത അതെപ്പോഴും ജ്വലിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, പാസ്റ്റർ വിശുദ്ധ സ്ഥലത്തെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാഴ്ചയപ്പം വെക്കുന്നതായ ഒരു മേശയുണ്ടായിരുന്നു. ആ മേശയിൽ കാഴ്ചയപ്പം ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ചിട്ടുള്ളത് 12 അപ്പം അതിൽ വെച്ചിരുന്നു എന്നുള്ളത്. ഈ 12 അപ്പം അത് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തെയാണ്, ഒരു 12 ഗോത്രത്തെ അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് അങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരുന്നത്. അതെ അല്ലേ? അത് ശരി, അതെ, കറക്റ്റാണ്. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് സർവ്വലോകരെയും പ്രതിദാനം ചെയ്യുന്നതായ കൂട്ടത്തെയാണ്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുവെങ്കിൽ അത് പിൽക്കാലത്ത് സർവ്വലോകത്തെയും എന്ത് ചെയ്യുന്നത് പ്രതിപാദിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇത് ഈ കാഴ്ചയപ്പം പോയിട്ട് നിലവിളക്കും ധൂപപീഠവും ധൂപപീഠവും നമ്മൾ പ്രാകാരത്തിൽ നമ്മൾ കണ്ട യാഗപീഠമുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ അകത്ത് ഒരു ധൂപപീഠമുണ്ട്. ധൂപപീഠമുണ്ട്. ഈ ധൂപപീഠത്തിൽ എന്താണ് നടക്കുന്നത്? അവിടെ ആ ധൂപപീഠത്തിൽ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ഉയരുന്നതായ പുക, ആ ധൂപപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഉയരുന്നത് പുക സൂചിപ്പിക്കുന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അന്ന് അവിടെ അവർ കൂടി വന്ന ദൈവത്തോടുള്ളതായ അവരുടെ ബന്ധത്തെ സ്ഥാപിക്കുന്നതായ പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. അപ്പോൾ നിരന്തരം ഈ ധൂപപീഠത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ദൈവമക്കള് എല്ലാവരും ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയോട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? താരതമ്യപ്പെടുത്താം.
അതുപോലെ തന്നെ നിലവിളക്കിനെ കുറിച്ച് പറയുന്നു. വേദപുസ്തകത്തിൽ ഈ വിളക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നതായ ഒരു ഉപകരണമാണ്. ഈ സമാഗമന കൂടാരത്തിൽ വിളക്ക് വയ്ക്കുവാനുള്ളതായ കാരണം ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചത്, ഈ നിലവിളക്ക് അടിച്ച് ഉണ്ടാക്കിയ ഒറ്റ തണ്ടിന്മേൽ നിൽക്കുന്നതാണ്. അതിന് ഏഴ് വിളക്കുകൾ ഉണ്ടായിരുന്നു, ഇരുവശത്തും മൂന്ന് മൂന്ന്, അതിൻ്റെ നടുക്ക് ഒരെണ്ണമായിട്ട്. ഈ വിളക്കിനെ എന്തിനെയാണ് പാസ്റ്ററെ സൂചിപ്പിക്കുന്നത്? അത് എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഈ വിളക്കിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? വിളക്കെന്ന് പറഞ്ഞ അത് കർത്താവിൻ്റെ പിന്നെ സത്യത്തിൽ വെളിച്ച പ്രകാശത്തെ അവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഈ വെളിച്ചം നമ്മൾ പകരണം എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ അതിന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഇരുളിൻ്റെ ഭാഗത്ത് വെളിച്ചമായി തീരുക എന്നുള്ളത് ഓരോ ദൈവത്തിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ ഈ ലോകത്തിൽ പാപത്തിൽ വീണുപോയതായ മക്കൾ അവൻ്റെ മുമ്പിൽ നിരന്തരം നിലനിൽക്കുവാൻ ജീവൻ്റെ വെളിച്ചമായി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പാസ്റ്റർ, നമുക്ക് വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് മടങ്ങി വരാം. പ്രിയ ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം മടങ്ങി വരുന്നതാണ്. കണ്ടുകൊണ്ടിരിക്കുക, അടുത്ത അതിവിശുദ്ധ സ്ഥലത്ത് എന്താണ് ഉള്ളതെന്ന് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അതുവരെയും കണ്ടുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാന്യ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നാം സമാഗമന കൂടാര ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കൂടാരത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ മൂന്ന് ഭാഗങ്ങളായി കൂടാരത്തെ വിഭാഗിച്ചിട്ടുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ യാഗപീഠവും താമ്രത്തൊട്ടിയും ഉണ്ടായിരുന്നു. അതുപോലെ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പം വയ്ക്കുന്നതായ മേശയും പൊന്നിലവിളക്കും ധൂപപീഠവും ഉണ്ടായിരുന്നു. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പാസ്റ്റർ, വിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലും ഉള്ളത് എന്താണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ ആത്മീയ അർത്ഥത്തെക്കുറിച്ച് നാം പിന്നൊരിക്കൽ ചർച്ച ചെയ്യുമെങ്കിലും വിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. നമ്മൾ വിശുദ്ധ സ്ഥലത്ത് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ കാണുന്നത് ഏഴ് പൊന്നില വിളക്കിനെ സംബന്ധിച്ചും മേശയും കാഴ്ചയപ്പം കൊണ്ടു. എന്നാൽ അടുത്തത് അതിനേക്കാൾ അതിപരിശുദ്ധമായ സ്ഥലത്ത് നിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിപരിശുദ്ധമെന്ന് പറയുമ്പോൾ സത്യത്തിലത് ദൈവത്തിൻ്റെ ആ മഹത്വവും തേജസ്സും എന്താകുന്നു എന്നുള്ളത് വെളിപ്പെടുന്നതായ സ്ഥലമാണ്. അവിടെ വിശുദ്ധി എപ്പോഴും നിലകൊള്ളുന്നു. ആ വിശുദ്ധ സ്ഥലത്ത് പാപിയായ മനുഷ്യന് പ്രവേശിപ്പാനോ യാതൊരുതുമായ അവകാശവുമില്ല. നീതിമാനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെട്ടതാണ് അതിവിശുദ്ധ സ്ഥലം എന്നുള്ളത് കാണുവാൻ സാധിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അത് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഉള്ളതായ ഉപകരണങ്ങൾ, അവിടെ നമുക്ക് മൂന്ന് സുപ്രധാന ഉപകരണങ്ങളാണ് നമ്മുടെ കാണുവാൻ തുടങ്ങാൻ കഴിയുന്നത്. അല്ല, ഒന്നാമത്തേത് നിയമപ്പെട്ടകം. നിയമപ്പെട്ടകം എന്ന് പറയുമ്പോൾ എന്താകുന്നു എന്നുള്ളത് മനസ്സിലായി കാണും. ഞാൻ കരുതുകയാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പന വെച്ചിരിക്കുന്നതായ സ്ഥലത്തിനാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ 10 കൽപ്പന ഈ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. ഈ നിയമപ്പെട്ടകത്തിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ആ കൽപ്പനയുടെ പ്രാധാന്യവും അതിപരിച്ച സ്ഥലത്ത് നമുക്ക് കാണുമ്പോൾ അത് നിത്യമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, മനുഷ്യനെ മാറ്റപ്പെടുവാൻ സാധിക്കുന്നില്ല. മനുഷ്യനാൽ അത് ഒന്നും അതിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അതിന് മാറ്റുവാൻ സാധിക്കുന്നതല്ല. അതൊരു നിത്യനിയമമായിട്ട് ഇന്നും അതെവിടെ സൂക്ഷിച്ചിരിക്കുന്നു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:17 വാക്യം പറയുന്നത് ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും എൻ്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു നാളും മാറിപ്പോകുകയല്ല. അപ്പം മാറ്റമില്ലാത്തവനായ ദൈവം, മാറ്റമില്ലാത്തതായ നിയമം വിശുദ്ധമാണ് എന്നും ആ നിയമത്തോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു ദൈവത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവം അവിടെ വസിക്കുന്നത് കൊണ്ടാണ് അവിടെ വിശുദ്ധ സ്ഥലമെന്ന് പറയാനുള്ളതായ കാരണം. അപ്പോൾ ഈ നിയമപ്പെട്ടകമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലേ? ഉണ്ട്. ഈ നിയമപ്പെട്ടകത്തിനകത്ത് നമ്മളിപ്പോൾ നിയമ ദൈവത്തിൻ്റെ 10 കൽപ്പന മാത്രമല്ല, അവിടെ നമുക്കെന്തുണ്ട്? മന്ന
അവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. ഈ നിയമപ്പെട്ടകത്തിനകത്ത് അതുപോലെ തന്നെ നമ്മളവിടെ പിന്നെ ആ നിയമപ്പെട്ടകത്തിൽ മറ്റൊരു വസ്തുത കാണുന്നത് അഹോരോന്റെ തളിർത്ത വടി, അതും നമുക്കെവിടെ കാണുവാൻ കഴിയുന്നു? ഈ നിയമപ്പെട്ടകത്തിൽ കാണുവാൻ തക്കണം സാധിക്കുക. ഒരുപക്ഷെ നമുക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അഹോരോന്റെ തളിർത്ത വടിയെ കുറിച്ച് സമയം സന്ദർഭം നൽകുന്നുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാം. ഇതൊക്കെ നമ്മൾ ഒരു എന്താ പ്രാരംഭം പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നത് ഈ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കൃപാസനമിരിക്കുന്നു. ഓ, അത് നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലായിട്ട് ആ നിയമപ്പെട്ട ആ കൃപാസനത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന അതിൻ്റെ രണ്ട് വശത്തും രണ്ട് കരുവുകളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു രൂപം അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം അതിൻ്റെ ആ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്ന നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലാണ് കൃപാസനം. കൃപാസനത്തിൻ്റെ രണ്ട് സൈഡിലും എന്താണ് നമുക്ക് കരുവുകളെ കാണുവാൻ കഴിയുന്നു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വർഗീയ മാലാഖമാരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നിയമത്തിനുള്ളതായ പ്രാധാന്യത, അതിൻ്റെ മഹത്വം, അതെന്താകുന്നു എന്നുള്ളതും അത് അർത്ഥമാക്കുന്നു. അതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും ഈ രണ്ട് കെരൂവുകളുമുണ്ട്. ഈ രണ്ട് കെരൂവുകളും അല്ലെങ്കിൽ ഈ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്താണ് ദൈവം വസിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശുദ്ധിയോ അതിൽ അതിനോട് ചേർത്തിട്ടുണ്ടോ? അല്ല, അതിന് ആ പരിശുദ്ധ അതാണ് ദൈവത്തിൻ്റെ കൃപാസനം എന്ന് പറഞ്ഞാൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ളതായ രക്ഷാപദ്ധതിയിൽ അനുദപിക്കുന്നതായ ഒരു പാപി ആ പാപവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ അവൻ്റെ രക്തത്താൽ അവന് ലഭിക്കുന്നതായ പാപമോചനം എന്നുള്ളത് കർത്താവിൻ്റെ കൃപയാകുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് അതിന് കൃപാസനം പറയാനുള്ളത്. ദൈവത്തിൻ്റെ കൃപ വസിക്കുന്നതായ സ്ഥാനമാണത്. മോശയോട് ദൈവം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറയുകയും ദൈവത്തിന് അവരുടെ മത്തിൽ വസിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഈ സമാഗമന കൂടാരം ഇത്രയും വിപുലമായി ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ കൃപാസനത്തിൽ ഷെഖേന എന്ന് പറയുന്നതായ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലായിട്ടാണ് ദൈവസാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെയാണ് അതിവിശുദ്ധ സ്ഥലമെന്നും ദൈവം വസിക്കുന്ന സ്ഥലമെന്നും വ്യക്തമായി നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു പക്ഷേ എബ്രായർക്ക് എഴുതിയ ലേഖനവും പുതിയ നിയമ പുസ്തകങ്ങളും ഒക്കെയും പറയുന്നതുപോലെ തന്നെ ഇന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനായ ദൈവം അന്ന് മനുഷ്യരോടൊപ്പം വസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ അപ്രകാരം തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കതിന് വളരെ അർത്ഥവത്തായിട്ടാണ് നമ്മുടെ ഈ ഭാഗങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇതിവിടെ മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലും പ്രകാരം തന്നെയാണ്. കൃപാസനം അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയും അതൊക്കെയും നഷ്ടപ്പെട്ടതായ പാപിയെ നിത്യതയോടെ നിലനിർത്തുവാനും നിത്യയുടെ തുറമ തന്നെ കണ്ട് സന്തോഷിപ്പാനും തക്കണമാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്നും നമുക്ക് വളരെ ലളിതമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നാം ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം സംസാരിക്കുകയുണ്ടായി. ആധികാരികമായി സംസാരിക്കുവാൻ ഇനിയും നമുക്ക് അവസരമുണ്ട്. ദൈവം അവസരം ഒരുക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പാസ്റ്ററെ നമുക്ക് കാണാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. നിന്റെ വചനം കേൾക്കുവാനും അതിൽ കൂടെ നീ ഞങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. അവിടുന്ന് കൂടെയുള്ളതിനെ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കട്ടെ, പ്രാർത്ഥന കേൾക്കണമേ. നമ്മോടൊപ്പം ചേർന്നതിൽ പാസ്റ്റർക്ക് ദൈവനാമത്തിൽ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ടതായ നിങ്ങളോടും എൻ്റെ അഗേതവുമായ നന്ദിയെ പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തെപ്പറ്റിയും ദൈവം നമുക്ക് എപ്രകാരം രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു എന്നതിനെപ്പറ്റിയും കൂടുതലായി ഗ്രഹിപ്പാൻ തുടർന്നും കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കർത്തൃനാമത്തിൽ ആമേൻ.